ഹലോ ഗൈസ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. കേരള പി എസ് സി ഡ്രൈവർ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് ത്രീ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് വണ്ണും ടുവും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ദയവായി കാണുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ നിലവിലുള്ള ഡ്രൈവിംഗ് രീതി ഏതാണ്? കേരളത്തിൽ നിലവിലുള്ള ഡ്രൈവിംഗ് രീതി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടത്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. യു ടേൺ തിരിയുമ്പോൾ ഓടിക്കുമ്പോൾ നൽകേണ്ട സിഗ്നൽ. യു ടേൺ തിരിയുമ്പോൾ ഓടിക്കുമ്പോൾ നൽകേണ്ട സിഗ്നൽ ഏതാണ്? വലതുവശത്തു തിരിയുന്നതിനുള്ള സിഗ്നൽ. വലതുവശത്തേക്ക് തിരിയുന്നതിനുള്ള സിഗ്നലാണ് യു ടേൺ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം എത്ര? നമ്മളുടെ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് നമ്പറാണ്. അഞ്ച് സിഗ്നൽസാണ് നമ്മൾ കൈകൊണ്ട് കൊടുക്കേണ്ടത്. എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ഏത് ഭാഗത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കണം? എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ വലതു ഭാഗത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകാൻ അനുവദിക്കേണ്ടത്. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നയാൾ ഏതു കൈകൊണ്ട് സിഗ്നൽ നൽകണം? മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആൾ കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ വലത് കൈകൊണ്ടാണ് സിഗ്നൽ നൽകേണ്ടത്. മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ച പരമാവധി വേഗം എത്ര? 50 കിലോമീറ്റർ പെർ ഹവറാണ് മോട്ടോർ സൈക്കിൾ, അതായത് ബൈക്കുകൾ ഓടിക്കാൻ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം. ഓട്ടോറിക്ഷയുടെ പരമാവധി വേഗം എത്ര? ഓട്ടോറിക്ഷയുടെ പരമാവധി വേഗം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ ഹവറാണ്. ഒരു വാഹനത്തിൽ കയറാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ ഏതെല്ലാം? ഒരു വാഹനത്തിൽ കയറാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ ഏതെല്ലാമാണ്? RC ബുക്ക്, പെർമിറ്റ്, ഇത് രണ്ടുമാണ് എത്ര ആളുകൾ വരെ ആ വണ്ടിയിൽ കയറാമെന്നുള്ളതിന് ഉള്ള രേഖകൾ. ഒരു ചരക്കു വാഹനത്തിൽ പരമാവധി കയറ്റാവുന്ന ഭാരം രേഖപ്പെടുത്തിയ രേഖ ഏതാണ്? പെർമിറ്റ്, RC ബുക്ക് എന്നിവയാണ് ഒരു ചരക്കു വാഹനത്തിൽ മാക്സിമം കയറ്റാവുന്ന ഭാരം രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ബ്രേക്ക് സിസ്റ്റം ഏതാണ്? ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് സാധാരണ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. നല്ല ഡ്രൈവിംഗ് രീതി എന്നുള്ളത് ഏതാണ്? ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് നല്ല ഡ്രൈവിംഗ് രീതി. എഞ്ചിൻ്റെ ശബ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? എഞ്ചിൻ്റെ ശബ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സൈലൻസർ മഫ്ലറാണ്. വാഹനങ്ങളിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആൾട്ടർനേറ്റർ. റേഡിയേറ്ററിൽ ഓയിലിൻ്റെ അംശം കാണാൻ കാരണമെന്താണ്? ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ ഓയിലിൻ്റെ അംശം കാണുന്നുണ്ടെങ്കിൽ അത് എഞ്ചിൻ ഗ്യാസ്കിറ്റ് കത്തിപ്പോയതുകൊണ്ടാണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്നാൽ എന്ത്? ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആംബിയർ മണിക്കൂറാണ്. ബസ്സിൽ ഒരു വീൽ ബോൾട്ടുകളുടെ എണ്ണം എത്രയാണ്? ബസ്സിൻ്റെ ഒരു വീൽ ബോൾട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 എണ്ണമാണ്. നീല കളർ വയർ ഏതിലേക്ക് ഘടിപ്പിക്കുന്നു? ഒരു വാഹനത്തിൻ്റെ നീല കളർ വയർ ഏതിലേക്കാണ് ഘടിപ്പിക്കുന്നത്? ഹെഡ്ലൈറ്റിലേക്കാണ് സാധാരണ നീല വയർ കണക്ട് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തത് ഏതാണ്? സ്പാർക്ക് പ്ലഗാണ് ഒരു ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തത്. ഹാൻഡ് ബ്രേക്ക് ഒരു ഡാഷ് ബ്രേക്ക് ആണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ബ്രേക്ക് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.
നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രൈവർ എക്സാമിന് സംബന്ധിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മൈ നോട്ട് ബുക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.